അതിശാതിയോടെ ബലത്തോടെ തന്റെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തുവാൻ ശക്തിപ്പെടുത്തുവാൻ ദൈവം ഇടപെടുത്തണം. അതിനായി നമുക്ക് എല്ലാവർക്കും നമ്മുടെ കരങ്ങളെ ഒന്ന് ഉയർത്തി പരലോകത്തിൽ നോക്കി, കർത്താവേ നീ സർവശക്തിയുള്ള, ഞങ്ങളുടെ നിന്ദകൾ അപമാനങ്ങൾ എൽക്കുകയും നീ മാറ്റി തന്ന ദൈവമാണ്. ഞങ്ങളുടെ ജീവിതകാലത്തൊക്കെയും നീ ഞങ്ങളെ സഹായിച്ചു ദൈവം. എത്രയോ പ്രതിസന്ധി കാലഘട്ടങ്ങളിലൊക്കെയും എന്നെ നീ ബലപ്പെടുത്തിയ ദൈവം. എന്ന് എന്റെ വചനം കൊണ്ട് ഈ കുഞ്ഞുങ്ങളെ തൃപ്തിയാക്കണം. സ്വർഗത്തിലെ വചനം കൊണ്ട് ഈ കുഞ്ഞുങ്ങളെ നീ തൃപ്തിയാക്കി നടത്തണം. ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. ദുഷ്ടൻ കുഞ്ഞുങ്ങളെ അണുകരുത്. ദൈവിക ശക്തി അധികമായി വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് അടിയനോട് സംസാരിക്കണം. തിക്കുവായനായ മോശയോട് സംസാരിച്ചതുപോലെ അടിയനോട് സംസാരിക്കണം. നീ സംസാരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യും. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ ആ ഹല്ലേലൂയ ഹല്ലേലൂയ. എന്റെ സഹോദരനെ സഹോദരിയെ നോക്കുവിൻ, യോശുവയുടെ കാലഘട്ടങ്ങളിൽ യോശുവ ഇസ്രായേൽ ജനങ്ങളെ വഴി നടത്തുന്ന സമയത്ത് പ്രഭുക്കന്മാരും രാജാക്കന്മാരുടെയും മറ്റുള്ളവരുടെ ഒക്കെയും മുമ്പിൽ വെച്ച് അവൻ നിന്ദിക്കപ്പെട്ടിരുന്നു. യോശുവയുടെ പുസ്തകം 5:9 വായിക്കുന്നു. അവിടെ നിന്ദയെ കുറിച്ച് പറയുന്നു. കർത്താവ് ഈ നിന്ദയെ സ്ട്രൈറ്റാ നോക്കിക്കൊണ്ടിരിക്കുന്നു. സ്ട്രൈറ്റാ ദൈവം ഈ നിന്ദയെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നോക്കിക്കൊണ്ടിരിക്കുന്ന കർത്താവ് പറഞ്ഞു, യോശുവേ ഞാൻ നിന്റെ ജനത്തിന്റെ ഇടയിൽ നിന്നും ഈ നിന്ദയെ ഞാൻ ഉരുട്ടി മാറ്റാൻ പോകുന്നു. എടുത്തു മാറ്റുന്നതുണ്ട്, ഉരുട്ടി മാറ്റുന്നതുണ്ട്. നിന്ദിക്കപ്പെട്ടവരുടെ മുമ്പിലും പരിഹസിക്കപ്പെട്ടവരുടെ മുമ്പിലും എവിടെയൊക്കെ തലകുനിഞ്ഞോ അവിടേക്കെയും ദൈവം നമ്മളെ തല നിവർത്തു. ഒരു അല്ലേലൂയ പറഞ്ഞേ ശക്തി. ആമേൻ. ഒന്ന് വായിച്ചേ. യഹോവ യോശുവയോട്, ഇന്ന് ഞാൻ മിസ്രയീമിൽ നിന്ന് നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് അരുളിച്ചു. ആ സ്ഥലത്തിന് ഇന്നുവരെ ഗിൽഗാൽ ഉരുൾ എന്ന് പേര് പറയുന്നു. ഗിൽഗാൽ ഉരുൾ എന്ന് പേര് പറയുന്നു. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇസ്രയേലിനെ ദൈവമക്കളെ നിന്ദിച്ചുകൊണ്ടേയിരുന്നു. അവരെ എപ്പോഴും നിന്ന, അവരുടെ ജീവിതത്തിൽ നിന്ന മാത്രം അനുഭവിച്ചു. നമ്മൾ എല്ലാവരും നിന്ന് അനുഭവിച്ചാലും ഇവിടെയൊക്കെ നിന്ന് അനുഭവിച്ചു നമുക്ക് പറയാൻ പറ്റത്തില്ല. പല സ്ഥലങ്ങളിലും, ഉദ്യോഗത്തിന്റെ സ്ഥലങ്ങളിലും, ഉദ്യോഗത്തിൽ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും, നമ്മൾ ജോലിക്ക് പോകുന്ന സ്ഥലങ്ങളിലും, നമ്മുടെ ജീവിതങ്ങളിലും, നമ്മൾ ഇവിടെയൊക്കെ ചെന്ന് പോയിട്ടുണ്ട്, അവിടെയൊക്കെ നിന്ന് അനുഭവിച്ചു വരാം. എന്നാൽ കർത്താവ് പറയുന്നു, നിന്റെ നിന്ദയെ ഞാൻ ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു. മിസ്രയെയും നിന്നെ ഇനി നിന്ദിക്കാൻ കാണില്ല. അവരെ ഞാൻ പരമ്പ് ചുരുട്ടും പോലെ ചുരുട്ടിക്കളഞ്ഞിരിക്കുന്നു. ആമേൻ. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ഗിൽഗാൽ ഉരുൾ എന്ന് പേര് വെച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ ആരും നിന്ദിക്കപ്പെടത്തെ സ്ഥലത്തെ നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾ എവിടെയാണ് നിന്ദിക്കപ്പെട്ടിരുന്നത്, എവിടെയാണ് പരിഹാസപാത്രമായിരുന്നത്, ആരുടെ മധ്യയിലാണ് അടിമ പോലെ ജീവിച്ചിരുന്നത്, അടിമ വീട് എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു നമ്മുടെ ജീവിതം, എന്തായിരുന്നു, ഇതിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കാറില്ല. നമ്മുടെ ജീവിതങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴാണ്
ഇതിനെ കുറിച്ചൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് പറയാൻ കഴിയും, ഹാലലൂയ, കടന്നുപോയ നാളുകളെ ഞാൻ തിരിഞ്ഞു നോക്കുന്നു, കണ്ണീരോടെ എൻ്റെ ദൈവമേ നിനക്ക് നന്ദി പറയുന്നു. നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട കാലഘട്ടമായത്. നമ്മൾ എപ്പോഴാണ് തിരിഞ്ഞു നോക്കുന്നുവോ അപ്പോൾ ദൈവത്തിന്റെ കണ്ണ് തന്റെ ഭക്തന്മാരുടെ മേൽ നോക്കമായിരിക്കുന്നു, തന്റെ കുഞ്ഞുങ്ങളുടെ മേൽ നോക്കമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിന്റെ നിന്ദയെ ദൈവം ഉരുട്ടിക്കളയുന്നു. മിസ്രയും നിന്നെ അടിമപ്പെടുത്തി വെച്ചിട്ട് പറഞ്ഞു, നിന്നെ തകർക്കും, നിന്നെ കൊല്ലും, നിന്നെ അഴിച്ചു കളയും. നിനക്കൊരു സ്വതന്ത്രമില്ലാതെ ജീവിച്ചിരുന്ന കാലഘട്ടം, ഞെരുക്കപ്പെട്ടിരുന്ന കാലഘട്ടം, ഞെരുക്കമായിരുന്ന കാലഘട്ടം. എവിടെ നമുക്ക് രക്ഷപ്പെടുവാനോ രക്ഷയുടെ വഴിയിലൊക്കെ തന്നു നോക്കിയപ്പോഴൊക്കെയും അവിടേക്ക് ഞെരുക്കം, ഒരിടത്തും ഞെരുക്കം കൊണ്ട് നമ്മൾ പൊറുതിമുട്ടിയിരുന്ന കാലഘട്ടം. പ്രശ്നമാണെങ്കിൽ ഒന്നിന് പിറകെ ഒന്നാട്ട് പ്രശ്നങ്ങൾ, പല വകയായ പ്രശ്നങ്ങൾ മനുഷ്യന്റെ ജീവിതത്തെ തകർത്തു ഉടച്ചുകൊണ്ടേയിരുന്നു. നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മൾ അറിയാതെ വണ്ണം നമുക്ക് കെണിവെച്ചിരുന്നു. നമ്മൾ നല്ലവരെന്ന് കരുതിയ പലരും നമുക്കെതിരായി പുറത്തു ചെന്ന് വിരൽ ചൂണ്ടിയിരുന്നു. നമ്മൾ സ്നേഹിച്ചവർ പലരും സ്നേഹത്തിന് പതരായി നമുക്ക് തന്നത് കശപ്പായിരുന്നു. നമ്മൾ നല്ലതെന്ന് കണ്ടതൊക്കെയും കേടായി തീർന്നു. അവിടേക്കെയും നാം നിന്ദിക്കപ്പെട്ടിരുന്നു. അവിടേക്കെയും കർത്താവ് നമ്മളെ നിന്നെ ഉരുട്ടിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ ഉരുട്ടിക്കളഞ്ഞ ദൈവത്തിനെ നമ്മളെ കുറിച്ച് ഇന്നും നമ്മളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ദൈവം, നമ്മളെ ശ്രദ്ധിക്കുക. നമ്മളെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ഒരു ചതിക്കുഴിയിൽ നിന്ന് കരകയറിയവർ വീണ്ടും മറ്റൊരു ചതിക്കുഴിയിൽ അകപ്പെടുന്നു. വീണ്ടും ആ കരകയറിയവർക്ക് കരകയറിയ ലെവലിലേക്ക് പോകാൻ അവർക്ക് കഴിയുന്നില്ല. വീണ്ടും വീണ്ടും അവർ ചതിയിലേക്ക് അകപ്പെട്ടു പോകും. ദൈവഭാഗത്ത് നിന്ന് പിന്മാറ്റത്തിലേക്ക് പോകുന്നു. ദൈവവുമായിട്ട് ബന്ധമില്ലാതെ മാറുന്നു. ദൈവത്തിൽ നിന്ന് വഴുതി പോകുന്നു. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞത്, എഫേസ്യർ 25:8 വായിക്കുമ്പോൾ, ഇതാ ഞാൻ എഫേസ്യർ അല്ല എഫേസ്യർ അല്ല യെശയ്യാ പുസ്തകം 25:8 അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കി നീക്കിക്കളയും. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും നിന്റെ കണ്ണുനീരെ തുടയ്ക്കും. തന്റെ ജലത്തിന്റെ നിന്ന സകല ഭൂമിയിൽ നിന്നും നീക്കിക്കളയുകയും ചെയ്യും. ഇത് പറഞ്ഞത് ദൈവമാണ്, മനുഷ്യനല്ല പറഞ്ഞത്. ഇത് പറഞ്ഞത് ദൈവമാണ്. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞത്, നിന്റെ നിന്നെ ഞാൻ ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു, മരണത്തെ ഞാൻ സദാകാലത്തേക്കും നീക്കിയിരിക്കുന്നു. മരണം സദാകാലത്തേക്കും നീക്കിക്കളഞ്ഞിരിക്കുന്നു. മരണഭാഷം നമ്മളെ ചുറ്റിക്കൊള്ളും പലപ്പോഴും. മരണത്തിന്റെ പിടികൾ നമ്മളെ ചുറ്റിക്കൊള്ളും പലപ്പോഴും. പഴപ്പോഴും നമ്മളെ മരണഭാഷം നമ്മളെ ചുറ്റിക്കൊള്ളുമ്പോ ഒക്കെയും അവന്റെ വാക്ക് നമ്മൾ ശ്രദ്ധിച്ചു കൊള്ളണം. മരണത്തെ സദാകാലത്തേക്ക് നീക്കിയിരുന്നു. സദാകാലത്തേക്ക് മരണത്തെ നീക്കിയത് മാത്രമല്ല, നിന്റെ കണ്ണുനീരെ സകാല മുഖങ്ങളിൽ നിന്നും നീക്കിയിരിക്കും. കണ്ണുനീർ സകല ഭൂമിയിൽ നിന്ന് നീക്കിയിരിക്കുന്നു.
പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇന്നും ചിലർ ഹല്ലേലൂയ കർത്താവിന്റെ ഭാഗത്തിരിക്കുന്ന തന്റെ കുഞ്ഞുങ്ങൾ ദൈവ മക്കളായി ജീവിക്കുന്നവർ, ഹല്ലേലൂയ, ഇന്നും അവരുടെ കണ്ണ് കുളന്റെ കണ്ണ് കോഴിക്കൂട്ടൽ എന്ന് പറഞ്ഞ ഗതിയാണ്. കാരണം അവർ ദൈവത്തെ നോക്കുന്നില്ല, മായായ അഴിഞ്ഞു പോകുന്ന ലോകത്തെ നോക്കുന്നു, തകർന്നു വീഴുന്ന ലോകത്തെ നോക്കുന്നു, തകർന്ന് അടിയുന്ന സ്ഥലത്തേക്ക് പോകുന്നു. അവർ ദൈവമുഖത്തേക്ക് നോക്കുന്നില്ല, ദൈവവും അവർക്കുമായിട്ട് ഒരു ബന്ധമില്ല. അവരുടെ ബന്ധമെല്ലാം ലോകത്തിന്റെ കെണിക്കുള്ളിൽ അകപ്പെട്ട് കിടക്കുന്നു. ലോകം അവർക്ക് എന്തെങ്കിലും ചെയ്യുമോ? നോ, ലോകവും അവർക്കൊന്നും ചെയ്യുന്നില്ല. കർത്താവ് പറയുന്നു, നിന്റെ ഹല്ലേലൂയ, നിന്റെ മരണത്തെ ഞാൻ സദാകാലത്തേക്ക് നീക്കിയിരിക്കുന്നു. മരണത്തെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. നിന്റെ കണ്ണുനീർ, നീ എവിടെയൊക്കെ കണ്ണുനീർ തൂയോ, എവിടെയൊക്കെ നിന്റെ കണ്ണുനീർ ഒഴിക്കുകയോ, അവിടെയൊക്കെ സകല മുഖത്തിൽ നിന്ന് നിന്റെ കണ്ണുനീർ അവൻ തുടച്ചു മാറ്റി. ഭൂമിയിലെ സകല ഭൂമിയിൽ നിന്നും നിന്നെ നിന്ദിച്ചവരുടെ മധ്യയിൽ നിന്ന് നിന്റെ നിന്ദയെ ദൈവൻ മാറ്റിയിരിക്കും. ഇത് പറഞ്ഞത് ദൈവമാണ്, യഹോവേ, കർത്താവാണ്. ഒരു ദൈവ പൈതൽ, ഒരു ദൈവ കുഞ്ഞ്, ദൈവഭാഗത്ത് നിൽക്കുന്ന ഒരു ദൈവ മക്കളാണെങ്കിൽ നിങ്ങളെ അലലിയ മരണം നിങ്ങളെ തുടത്തില്ല. നിങ്ങൾ അലലിയ കഴിഞ്ഞ നാളുകൾ നിങ്ങൾ എവിടെയൊക്കെ കണ്ണുനീർ ഒഴിക്കുകയോ ആ സ്ഥലത്ത് നിങ്ങൾക്ക് ജയം ഉണ്ടാകും, ജയം നിശ്ചയം. ദാവീദ് നിന്ന് അനുഭവിച്ചവനാണ്, മിസ്രയീമരുടെ നിന്ന് അനുഭവിച്ചു. എന്നാൽ അവൻ പിടിച്ചത്, എന്റെ ദൈവത്തിനെ നിന്ദിക്കുവാൻ നീ ആര് എന്ന് ദൈവത്തിന് അനുകൂലമായി നിന്നതുകൊണ്ട് അവൻ ജയം, അവന്റെ ജയം. എന്റെ കർത്താവിനെ നിന്ദിക്കുവാൻ നീ ആർ എന്ന് കോലിയാത്തിനോട് ചോദിക്കുകയും കോലിയാത്തിയെ തകർത്ത് കളയുകയും കോലിയാത്തിന്റെ ആലലിയ സകല ബന്ധനങ്ങളെ അറച്ചു കളയുകയും ചെയ്തു. ഇസ്രയേലിന് ഒരു സ്വാതന്ത്ര്യം ഉണ്ടാക്കി. ദൈവ മക്കൾ മനസ്സിലാക്കാനുള്ള ഒറ്റ കാര്യം ഇതാണ്, ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. വിളിക്കുകയും വേർതിരിച്ചിരിക്കുന്ന ദൈവത്തിന് നിന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. നിന്നെ വാലാക്കില്ല, ഞാൻ തലയാക്കി തന്നെ വയ്ക്കും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ, മരണത്തെ ഞാൻ സദാകാലത്തേക്ക് നീക്കി, നിന്റെ കണ്ണുനീരിനെ ഞാൻ തുടച്ച്, നിന്റെ നിന്നയെ ഞാൻ ഉരുട്ടിക്കളയും. നിന്നെ ഉരുട്ടിക്കളയണമെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, നീ ദൈവത്തിന്റെ സന്നിധിയിൽ എങ്ങനെ ഇരിക്കണമെന്ന് നീ തീരുമാനിക്കണം. ഏത് ലെവലിൽ ഇരിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണം. എങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കണം, നിൽക്കണമെന്ന് തീരുമാനിക്കണം. അങ്ങനെ തീരുമാനമുള്ളവരെ കർത്താവ് ഉയർന്ന സ്ഥലത്തേക്ക് ഇരുത്തി. ഒരു ഹല്ലേലൂയ പറഞ്ഞ്, ഹല്ലേലൂയ പറഞ്ഞ്, ശക്തിയോടെ പറഞ്ഞ്, ദൈവാദാണ് ദൈവം. ദൈവത്തിന്റെ പദ്ധതി ഒരിക്കലും മാറിപ്പോകുന്നില്ല. ദൈവത്തിന്റെ പദ്ധതിക്ക് മാറ്റമില്ല. ദൈവം തന്റെ മക്കളെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു അത് നടപ്പിലാക്കും. തന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് എന്ത് നിശ്ചയിക്കുന്നു അത് നടപ്പിലാക്കും. തന്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടോ അത് നടപ്പിലാക്കും. അതിലൊരു മാറ്റമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരു പുതിയ കണ്ടുപിടുത്തമാണ് ജനങ്ങൾക്ക്, ദൈവ മക്കൾക്ക്, ദൈവവിശ്വാസികൾക്ക്, സ്നാനമെടുത്ത ദൈവത്തിന്റെ മക്കൾക്ക് എല്ലാം ഒരു പുതിയ കണ്ടുപിടുത്തമാണ്. മക്കൾ ഒരാഴ്ച സഭയിൽ വരും, അമ്മ മറ്റൊരു സഭയിലേക്ക് പോകും. അമ്മ ഒരാഴ്ച കഴിഞ്ഞ് ഈ സഭയിൽ വരും, മക്കൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് മറ്റൊരു സഭയിലേക്ക് പോകും. പുതിയ കണ്ടുപിടുത്തമാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് അതും വേണം ഇതും വേണം. ഒരു പുതിയ കണ്ടുപിടുത്തം.
പ്രശ്നം ഉണ്ടായി പോകുമ്പോൾ പറയും, അയ്യോ ഞങ്ങൾ ദൈവത്തിന്റെ ഭാഗത്ത്, ഞങ്ങൾ നല്ല കുടുംബമായിരുന്നു, വിശ്വാസിയായിരുന്നു, അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു ഒക്കെ പറയും. പക്ഷേ നമ്മൾ അകത്തോട്ട് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അറിയാൻ കഴിയുക, നമ്മുടെ വിശ്വാസികൾക്ക് അറിയില്ല, നമുക്കറിയാം ഇവരൊക്കെ എങ്ങോട്ടൊക്കെ ഓടുന്നു. ഇന്നും വിഗ്രഹത്തിന്റെ പിടിയിൽ നിന്ന് മാറാത്തവർ അനേകം പേരുണ്ട്. വിഗ്രഹ ചിന്ത വിട്ട് മാറാത്തവർ അനേകം പേരുണ്ട്. ഇവർ ഇന്നും വിഗ്രഹത്തിന്റെ പിടിക്കുള്ളിൽ കടന്നുകൊണ്ട് അല്ലെ നക്ഷത്രക്കാല എണ്ണുന്നവരുണ്ട്. ഇവരൊക്കെ വിചാരിക്കുന്നു, ഹല്ലേലൂയ ഈ വിഗ്രഹം എന്നെ രക്ഷിക്കും. നോ, ഈ വിഗ്രഹം നിങ്ങളെ രക്ഷിക്കത്തില്ല, ഈ ബൊമ്മകൾ നിങ്ങളെ രക്ഷിക്കുന്നില്ല. ബൊമ്മയെ കാണുമ്പോ നീ തലകുനിയുന്നുണ്ട്. എല്ലാ രോഗത്തിനും എല്ലാ പാപത്തിനും ഏറ്റവും വലിയ മൂലക്കല്ലെന്ന് പറഞ്ഞ വിഗ്രഹ ആരാധനയാണ്. ഒന്ന് പാപത്തിന് ശാപം പിടിക്കാൻ, മൂന്ന് വാറാത്ത രോഗം പിടിക്കുവാൻ, എല്ലാത്തിനും മൂലക്കല്ല് ഈ വിഗ്രഹ ആരാധന. രോഗം പിടിച്ചതിന് ശേഷം പറയും, അയ്യോ അയ്യോ പറ്റിപ്പോയല്ലോ. എല്ലാവർക്കും ഒരു മരണമുണ്ട്, എല്ലാവർക്കും ഒരു ഒരു കഷ്ടം വന്നാൽ കഷ്ടമുണ്ടാകും. എന്നാൽ അതിൽ നിന്നൊക്കെ ജയം കൊള്ളും. ജയം കൊള്ളുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ജീവിതമാണ്. ജയിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ജീവിതമാണ്. അവിടെ നമുക്ക് ജയമുണ്ടാകും, നിശ്ചയം. അവിടെ നമ്മൾ ജയിക്കും. എത്ര വലിയ രോഗം വരട്ടെ, എത്ര വലിയ പ്രശ്നം വരട്ടെ, അവിടെ എല്ലാം നമുക്ക് ജയം തരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അത് നമ്മുടെ വിശ്വാസം. പ്രൈസ് ദ ലോർഡ്. ഈ വിഗ്രഹം ഇവരെ പിടിക്കുന്നു, വിടുന്നില്ല. വിഗ്രഹ ചിന്ത ഇവരെ വിടുന്നില്ല. ആ ചിന്തകൾ കൊണ്ട് ഇവിടെ ഹൃദയത്തെ അലലിയ ജ്യൂസ് അടിച്ച് കലക്കും പോലെ കലക്കുക. ജ്യൂസ് അടിച്ച് കലക്കുമ്പോ അറിയാം എന്തെല്ലാം ഇടും, ജ്യൂസിനകത്ത് എന്തെല്ലാം ഇടും. ജ്യൂസ്, ആപ്പിൾ, പഴം, പിന്നെ വേറെന്ത്, ആ പല വകയായ പഴ പദാർത്ഥങ്ങളെ ഒരുമിച്ചിട്ട് മിക്സിയിലിട്ട് അടിക്കുമ്പോ ഒറ്റ അടിയ അടിക്കുമ്പോ എല്ലാം കുഴഞ്ഞു വരണേ. ഏതാണ് സാധനമെന്ന് അറിയാൻ കഴിയുന്നില്ല. കാരണം നിന്റെ ഹൃദയം അത്ര ജ്യൂസ് കലങ്ങും പോലെ കലങ്ങിക്കൊണ്ടിരിക്കുക. എന്തിരി ചെയ്യണം, ഏത് ചെയ്യണം, ഒരിടത്ത് അറിയാൻ പറ്റില്ല. സ്വതേ അറിയാൻ പറ്റാത്ത പോകുകയാണ് ഹൃദയം. കാരണം നിന്റെ വിഗ്രഹ ചിന്ത മുറുകെ പിടിക്കുമ്പോ തലയ്ക്ക് മത്ത് പിടിക്കുക. ആ ചിന്ത തലയ്ക്ക് മത്ത് പിടിച്ച് സ്വർഗത്തിന്റെ സകല നന്മകളെയും ഇല്ലാതാക്കി കളയും. പിന്നെ എവിടെയെങ്കിലും ചെന്ന് ചൊറിയൊത്തി ഇരിക്കുമ്പോഴാണ് അറിയുന്നത്, സഹോദരി എന്ത് പറ്റി, അയ്യോ എന്ത് പറ്റി. അപ്പോഴാ പറയുന്നത്, പാസ്റ്റർ എന്റെ ഭയങ്കരമായ പ്രശ്നങ്ങളിൽ, ഓരോ പ്രശ്നങ്ങളെ നമ്മൾ കേട്ട് കേട്ട് തളർന്നവരാണ്, ഓരോ കാര്യങ്ങൾ കേട്ട് കേട്ട് തളർന്നവരാണ്. പ്രൈസലോ, ഹൃദയം കലങ്ങിക്കൊണ്ടിരിക്കുക, ജ്യൂസ് അടിച്ച് കലക്കും പോലെ. എന്ത് ചെയ്യണം, ഏത് ചെയ്യണം എന്ന് പറയാതെ ഹല്ലേലൂയ വിഗ്രഹാവികൾ ഇവരെ പണ്ട് കറങ്ങി. നിനക്ക് വരുവാനുള്ള നന്മ ഇവിടെയൊക്കെ കട്ടാകുന്നു, എവിടെയൊക്കെ നീ ജീവിച്ചു പോകാന്ന് നീ കരുതുന്നു. നോ, നിനക്കത് സാധ്യമുള്ളതല്ല. വചനം പറയുന്നു, എന്നെ പിരിച്ച് നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ വിചാരിക്കുന്നു എന്തൊക്കെ ചെയ്യും, എനിക്ക് പണമുണ്ട് ഞാൻ ചെയ്യും, എന്നെ അധ്വാനിക്കാൻ ശക്തിയുണ്ട് ഞാൻ ചെയ്യും. പലരും അധ്വാനത്തിന് ശക്തി ഉണ്ടെന്ന് പറഞ്ഞ് പലരും ഇന്ന് തലകുത്തി നിൽക്കുക, രക്ഷപ്പെടാൻ മാർഗമില്ലാതെ. ഒരു സഹോദരൻ വെള്ളരുടെയിൽ നിന്ന് എന്നെ വിളിക്കും, വല്ലപ്പുഴയ്ക്ക് എന്നെ വിളിക്കും, വിളിക്കുന്ന സഹോദരൻ ജിമ്മാനുഷ്ഠിക്ക സഹോദരൻ, കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരൻ നല്ലത് ജിമ്മ ആള്. അടുത്ത കാലത്ത് ഒരു ജിമ്മിന്റെ ഒരു
പ്രോഗ്രാം വെള്ളറട ഹാളിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. അങ്ങനെ ഒരുങ്ങുകയാണ്. ഒരുക്കം വരുമ്പോ എല്ലാത്തിലും ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കണം. അതിനെന്ത് ചെയ്യാമെന്ന് നോക്കി അല്ലെങ്കിൽ മധുരയിൽ ചെന്ന് ഒരു വൈദ്യരോട് പറഞ്ഞു, വൈദ്യരെ എന്റെ ശരീരത്തില് ഞാൻ പെരുക്കുമ്പോൾ മറ്റവരെ കാലം എന്റെ ശരീരം പെരുകി വരണം. അതിനകത്ത് എന്ത് മരുന്നുണ്ട്? മരുന്ന് വാങ്ങിച്ചു കഴിച്ചു. പുള്ളിയുടെ അസ്ഥിയിൽ മാംസം പിടിക്കുന്നില്ല, അസ്ഥി തനിയാ നിൽക്കുന്നു, മാംസം തനിയാ നിൽക്കുന്നു. മരുന്ന് കഴിച്ചു, വീട്ടിൽ വന്നു. അദ്ദേഹത്തിന് വെള്ളരടയിൽ നടക്കുന്ന ജിമ്മാനുഷ് എന്തിനു പറയുന്നു, എനിക്ക് അത്ര പിടിയില്ല. ഇംഗ്ലീഷ് എന്ന് അറിഞ്ഞാലത്തോണ്ട് പറയ പിടി വലിയ പിടി ഇപ്പം പിടുത്തമില്ല. ജിമ്മ കാണിച്ച് പ്രൈസ് വാങ്ങിക്കാൻ വേണ്ടി ചെന്ന് നിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എഴുന്നപ്പോ അല്ലെങ്കിൽ ജിമ്മ പെരുക്കുമ്പോൾ ഐറ്റം വേറൊരു സ്ഥലത്ത് കിടക്കുകയാണ്, എല്ല് വെളിയിൽ നിൽക്കുക. രാജ്യത്തിലുള്ള സകല ഡോക്ടർമാരെയും കണ്ടു. രാത്രി 10 മണിയാകുമ്പോൾ ഞാൻ ഉറങ്ങാൻ കിടക്കും. ഉറങ്ങാൻ കിടക്കുന്ന സമയത്തായിരിക്കും ഇയാൾ വിളിക്കുന്നത്. വിളിച്ചിട്ട് എന്നോട് പറയും, പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കണം, എന്റെ അസ്ഥികളെല്ലാം ഭയങ്കരമായ വേദന, ഒന്ന് നൂന്ന് കിടക്കാൻ കഴിയുന്നില്ല, എന്ത് ചെയ്യാം? നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി തീർന്നില്ലേ? അതുകൊണ്ട് പ്രാർത്ഥിച്ചേ മതിയാവും. ഞങ്ങൾ പ്രാർത്ഥിക്കും. ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ കണക്ട് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഇയാൾക്ക് പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് അറിയാൻ കഴിയും. അങ്ങനെ സംവിധാനം ഉണ്ടല്ലേ, ഫോൺ കണക്ട് ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കാമല്ലോ. സംവിധാനമുണ്ട്, ആ സംവിധാനമുണ്ട്. കാരണം അത്ര വേദനപ്പെടുകയാ പുള്ളി. അദ്ദേഹത്തിന്റെ സമ്പത്തിനെ കൊണ്ടുപോയി കടിക്കുന്ന പട്ടി വാങ്ങിച്ചത്, അദ്ദേഹത്തിന്റെ പണം കൊണ്ടുകൊടുത്ത് കടിക്കുന്ന പട്ടി വാങ്ങിച്ചത്, ഈ പട്ടിയെ കൊണ്ട് അദ്ദേഹം വാങ്ങിച്ച മരുന്നിനെ കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിനെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ ശരീരം ഒന്ന് എടുത്തുനിന്ന് പെരുക്കാൻ കഴിയുന്നില്ല. തുടയാണെന്നുണ്ടെങ്കിൽ തുട വേറൊരു സൈഡ് കിടക്കുകയാണ്. എല്ലാം മാംസങ്ങളിൽ അസ്ഥിയിൽ നിന്നും നല്ല പിടിക്കേണ്ട മാംസങ്ങളെല്ലാം ദൂരെ കിടക്കുകയാണ്. വേദന കൊണ്ട് സഹിക്കാൻ കഴിയാതെ ചിലപ്പോൾ എന്നെ വിളിക്കും. ബുദ്ധിമുട്ടാണോ പാസ്റ്ററെ? ഇല്ല, ബുദ്ധിമുട്ടില്ല. നീ പറഞ്ഞോ, എന്താണ് പറഞ്ഞ കാര്യം പറയും, ഞാൻ പ്രാർത്ഥിക്കും. സൂക്ഷിക്കണം ദൈവമക്കൾ. ഈ പറഞ്ഞതും ഒരു ദൈവത്തിന്റെ പൈതല, ഈ പറഞ്ഞതും ഒരു ദൈവ പൈതല. തന്റെ അമ്മ പറഞ്ഞു, അമ്മ പറഞ്ഞു, മക്കളെ നിനക്കിത് വേണ്ടാത്ത കാര്യമാണെന്ന് തന്റെ അമ്മ പറഞ്ഞിട്ടു പോലും അവൻ കേട്ടില്ല. എനിക്ക് ലോക ചാമ്പ്യൻ ആകണമെന്ന് അവൻ കരുതി. ഇപ്പൊ ലോകത്തിന്റെ ചാമ്പ്യൻ അല്ല, ഒന്നും ആൻ കഴിയുന്നില്ല. പല സുന്ദരികൾ ചൊറിയും കുത്തി മുട്ടിനകത്തിരിക്കുക. വലിയ സിനിമാ നടിമാർ എല്ലാം ചൊറി കുത്തി ഇരിക്കുക വീട്ടിനകത്ത്. കാരണം എന്തെന്നറിയാമോ? ലോകത്തെ കവരണം, ലോകത്തിലെ ജനങ്ങളെ കവരണം എന്ന് കരുതി വന്നവരൊക്കെയും വിഴുന്നു പോകും. അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയും. നിങ്ങളത് ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ മക്കൾ അത് ശ്രദ്ധിക്കണം. ദൈവം നമ്മളെ സദാകാലത്തേക്കും നമ്മളെ ജീവനോട് വച്ചിരിക്കുക. നമ്മളെ ശത്രുവിന്റെ കയ്യിൽ കൊടുത്തിട്ടില്ല. നമ്മളെ കൊടുക്കാതെ നമ്മളെ സൂക്ഷിക്കുക. ദൈവം ഓരോ ദിവസവും നമ്മളെ അത്ഭുതകരമായി നടത്തുകയാണ് ദൈവം. ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആ യേശുവിന്റെ ശക്തി ഇന്നും നമ്മുടെ ഭവനങ്ങളിൽ വ്യാപരിക്കണം. അപ്പോസ്തല പ്രവൃത്തി പുസ്തകത്തിൽ 9:33 എന്ന് വായിച്ച് പക്ഷവാദം പിടിക്കപ്പെട്ട് പത്രോസ് ഒരിടത്ത് കറങ്ങിപ്പോയിട്ട് നോക്കുമ്പോ പക്ഷവാദം പിടിക്കപ്പെട്ട് 8 സമത്സരമായി കിടപ്പിലായിരുന്ന അയനയായസ് എന്ന് പേരുള്ള മനുഷ്യനെ കാണുകയാണ്. 8 വർഷം ഒരു മനുഷ്യൻ കിടക്കുക. എന്ത് വാദമാ? തളർന്ന് ശരീരം തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യനാണ്.
അതിന്റെ ബാക്കി കാര്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ ശരീരം തളരുവാനുള്ള എന്തെങ്കിലും പാപകരമായ കാര്യങ്ങൾ മനുഷ്യനുണ്ടായിരിക്കാം. ശരീരം തളർന്നു കിടക്കുക 8 സംവത്സരം. എന്നാൽ പത്രോസ് അവിടെ പോയപ്പോൾ പത്രോസിന് അല്ലേലൂയ 8 സംവത്സരമായി ഒരു ദൈവത്തിന്റെ ഭവനത്തിൽ ദൈവത്തിന്റെ മന്ദിരത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ കാണുകയാണ്. നമുക്കെല്ലാം സങ്കടമുണ്ട്. ഒരാൾ വേദനയോട് വന്നു കഴിഞ്ഞാൽ, ഒരു കഷ്ടത്തോട് വന്നു കഴിഞ്ഞാൽ, ഒരു രോഗത്തോട് വന്നു കഴിഞ്ഞാൽ അവരെ കുറിച്ചുള്ള ചിന്തയാ പിന്നുള്ള സംഭവം. ചിന്ത വന്നു കഴിഞ്ഞാൽ ഉറക്കവും വരത്തില്ല. ചിലപ്പോൾ രാത്രി കാലങ്ങളിൽ ചിലപ്പോൾ ഉറക്കം വരത്തില്ല. ചിലരെ കുറിച്ച് കാണിക്കുമ്പോൾ അവരെ കുറിച്ചുള്ള ചിന്തയാ പിന്നെ, അവരെ പ്രാർത്ഥിക്കുന്ന ചിന്തയാ, അവരെ കുറിച്ചുള്ള എൻ്റെ ഹൃദയത്തോട് ഹല്ലേലൂയ അതിനെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ചിന്തയാ. അപ്പോൾ ഉറക്കം വരത്തില്ല, ഹൃദയം ഉറങ്ങില്ല. കണ്ണടച്ച് കിടന്നിരുന്നാലും ഹൃദയം ഉറങ്ങില്ല. ഒന്നും സംഭവിക്കരുത്, ആർക്കും ഒന്ന് വരരുത്. പത്രോസിന് മനസ്സലിഞ്ഞു. പത്രോസ് നോക്കിയപ്പോ അവന് സ്വന്തമായി പരമ്പ കിടക്ക വിരിക്കാൻ അവന് കഴിയാതിരിക്കുന്ന മനുഷ്യനാണ്. 8 സംവത്സരമുണ്ട്. ആർക്കും ഒന്ന് വരരുത്, ആർക്കും ഒരു വേദന വരരുത്. ഇത്തരത്തിലുള്ള വേദനകൾ ആർക്കും വരരുത്. പലരെയും ഞാൻ ഇവിടെ ഇങ്ങനെ തളർന്നു പോയ അനേകം പേർ ഇതിനകത്ത് ഈ മണലിൽ കടന്ന് സൗഖ്യം പ്രാപിച്ചു പോയവരുണ്ട്. ഇഷ്ടം പോലെ ആളുകൾ. അതുകൊണ്ട് ഞാൻ പറയുന്നു, പത്രോസിന് അത്ര മനസ്സ് ആ 8 സംവത്സരമായി അവന് കിടക്ക വിരിച്ചു കിടക്കാൻ കഴിയാതിരുന്ന മനുഷ്യനെ കുറിച്ച് ഒരു ഭയങ്കരമായ അവന്റെ അകത്തൊരു വേദന. അവൻ പറഞ്ഞു, കർത്താവേ ഈ മനുഷ്യനെ രക്ഷിക്കണം. അവൻ സ്വന്തമായി അവന് കിടക്ക വിരിക്കുവാൻ അവന് കഴിയാതിരിക്കുന്നല്ലോ, രക്ഷിക്കണം. ആ രക്ഷയെ കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. കർത്താവ് പറയുന്നു, അയനാസേ എന്ന് വിളിക്കുന്ന അയനാസിനെ വിളിക്കുക. അയനാസേ, യേശു തന്നെ സൗഖ്യമാകുന്നു. അയനാസ് ഒരു വിശ്വാസത്തിൽ കിടക്കുക സഭയിൽ. ദൈവം എപ്പോഴെങ്കിലും എനിക്ക് സൗഖ്യം തരുമെന്ന് പറഞ്ഞൊരു കിടക്ക വിരിക്കുന്നതൊക്കെ വലിയ കഷ്ടപ്പെട്ടാണ് വിരിക്കുന്നത്. കിടക്ക വിരിക്കാൻ അതിന് കഴിയാതിരിക്കുന്ന മനുഷ്യൻ. എന്നാൽ കർത്താവ് പറയുന്നു, അയനാസേ യേശു തന്നെ സൗഖ്യമാകും. സൗഖ്യത്തിന്റെ ശക്തി അപ്പൊ തന്നെ പാഞ്ഞു. അയനാസ് കിടക്ക നേരെ വിരിച്ചു, കിടക്ക നേരെ വിരിച്ചു. ദൈവത്തിന് അത്ര പവറുണ്ട്, ശക്തിയുണ്ട്. ഏത് മനുഷ്യന്റെയും പ്രശ്നത്തെ തീർക്കുവാൻ ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? മാംസമായ എല്ലാവർക്കും ദൈവം, മാംസമായിരിക്കുന്ന സകലവർക്കും ദൈവമായ കർത്താവിനെ കൊണ്ട് കഴിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല, ഒരു കാര്യമില്ല. എല്ലാം ദൈവത്തിന് ചെയ്യുവാൻ കഴിയും. ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഈ ജീവിക്കുന്ന ദൈവത്തിന് നീ എവിടെയൊക്കെ നാണം കിട്ടോ അവിടെയൊക്കെ നിനക്ക് ഇരട്ടിയായ ഫലമാണ്. എവിടെയൊക്കെ തലകുനിഞ്ഞോ അവിടെയൊക്കെ നിന്റെ തലയെ നിവർത്തുന്നു. എവിടെയൊക്കെ നീ അപമാനമേറ്റോ അവിടെയൊക്കെ നിന്നെ എഴുന്നേറ്റ് നിർത്തുകയാണ്. പ്രൈസ് ഹല്ലേലൂയ. എന്നിട്ടും നമ്മുടെ ചെവി ചെവിടന്റെ ചെവി ഇരുന്നത് പോലെ ഇരുന്നാൽ എങ്ങനെയായിരിക്കും? ചെവിടന്റെ ചെവിയിൽ ചങ്കൂതിയതുപോലെ ആയി. കേൾക്കുന്നത് കൃത്യമായി കേൾക്കുക. അതനുസരിച്ച് നീ നടക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ സകല അനുഗ്രഹങ്ങൾ നീ പ്രാപിച്ചെടുക്കണം. ഹല്ലേലൂയ. യെശയ്യാ പുസ്തകം 61:7 വായിക്കുമ്പോൾ അവിടെ പറയുന്നു, നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായ പ്രതിഫലം തരുന്നു ദൈവസന്നിധിയിൽ നിന്ന് കിട്ടുന്നത്. നാണത്തിന് പകരം നിങ്ങൾക്ക് കിട്ടുന്നത് ഇരട്ടിയായ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുക. മനസ്സിലായല്ലോ, നാണം എവിടെ നീ നാണം കെട്ടുവോ അവിടെയാണ് നിനക്ക് ഇരട്ടിയായ പ്രതിഫലം. അതിൽ മാറ്റമില്ല. നാണത്തിന് പകരം നിനക്ക് ഇരട്ടിയായ പ്രതിഫലമുണ്ട്. ആ അടുത്തത്, ലജ്ജിച്ചു പോയതിന് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. അങ്ങനെ അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും.
തലമേൽ ഇരിക്കും. ഇരട്ടി ആ ഇരട്ടി അനുഗ്രഹം അവർ പ്രാപിക്കും. അവർ ഓരോ മാസം ഓരോ ഫലമെല്ലാം ഓരോ മാസം തോറും പുതിയ പുതിയ കാര്യങ്ങൾ അവർ ചെയ്യും. മനസ്സിലായി? ഓരോ മാസം തോറും പുതിയ പുതിയ കാര്യങ്ങൾ നീ ചെയ്യും. എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമല്ല. ഈ മാസം നീ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം വേറൊരു കാര്യത്തിലേക്ക് നീ കടക്കും. നീ മാസം തോറും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്ത് നീ വളർന്നുകൊണ്ടേയിരിക്കും. എന്നെ ആരെക്കുറിച്ചും ഒന്നും ചെയ്യുവാൻ ആരും തന്നെ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. ചിലരാണെങ്കിൽ അല്പലാഭത്തിന് വേണ്ടി പെരും ഛേദത്തെ ഉണ്ടാക്കി വെക്കും. അല്പലാഭം അവരുടെ ജീവിതത്തിൽ പെരും ഛേദത്തെ ഉണ്ടാക്കുന്നു. ആ പെരും ഛേദം എന്ന് പറയുന്നത് അവർക്ക് ഹല്ലേലൂയ കാറ്റടിച്ച് ഉലഞ്ഞ ഹല്ലേലൂയ മണ്ണിന്റെ മേൽ പണിത വീടിനെ പോലെ പെട്ടെന്നായിരിക്കും അവരുടെ വീഴ്ച. അവരുടെ വീഴ്ച പെട്ടെന്നായിരിക്കും. കാറ്റടിച്ചു, പെരുമഴ പെയ്തു, ഇതൊക്കെ പെയ്തപ്പോ ഹല്ലേലൂയ ആ വീടിന്റെ മേൽ മോദി. ആ വീടിനെ പിടിച്ചു നിൽക്കുവാൻ അടിസ്ഥാനം ഇല്ലാത്തത് കൊണ്ട് അതങ്ങനെ തകർന്ന് കീഴ വീണു. അങ്ങനെ തകർന്ന് വീഴുവാനില്ല നിങ്ങൾ ദൈവത്തിന്റെ വിശ്വാസ ജീവിതം നയിക്കുന്നത്. നിങ്ങളുടെ കുടുംബ ജീവിതങ്ങൾ ഒരിക്കലും തകരാറിലാവാനല്ല നിങ്ങളുടെ കുടുംബ ജീവിതം നയിക്കുന്നത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്നും തല ഉയർന്ന് നിൽക്കണമെന്നുള്ള ആഗ്രഹത്തോടെ നിങ്ങൾ വാഴുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിന് മുഖ്യ പങ്ക് നിങ്ങൾ കൊടുത്തേ മതിയാകും. യേശുവിന് മുഖ്യ പങ്ക് നിങ്ങൾ കൊടുക്കണം. കൊടുത്താൽ നിശ്ചയമായി നിങ്ങൾ ഉയർന്നു വരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യം. മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ എന്ത് തന്നെ ലോകമെല്ലാം നേടിയെടുത്തിരുന്നാലും നമ്മുടെ ആത്മാവ് നഷ്ടമായി പോയാൽ എന്ത് പ്രതിഫലം? ലോകം നേടുക, പണം നേടുക, വീട് നേടുക, എല്ലാം നേടുക, എല്ലാം നേടിയിട്ട് ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ എന്ത് പ്രതിഫലം? ഒരു പ്രതിഫലവും ഇല്ലല്ലോ. പ്രതിഫലം നമുക്ക് കാണാൻ പറ്റുമോ? പറ്റത്തില്ല. ആമേൻ. ഹല്ലേലൂയ. നോക്കണം, 12 സംവത്സരമായ രക്തസ്രാവമുള്ള സ്ത്രീ, അവളുടെ രക്തസ്രാവത്തെ മാറ്റുവാൻ വേണ്ടി അവൾക്കിരുന്ന വസ്തു വകകൾ സമ്പത്തുകൾ എല്ലാം നഷ്ടമാക്കിയവൾ. പല വൈദ്യന്മാരും കൊള്ളയിട്ടുകൊണ്ട് പോയി, പല ഡോക്ടർമാരും കൊള്ളയിട്ടുകൊണ്ട് പോയി. വസ്തുക്കൾ വകകൾ എല്ലാം നഷ്ടമായി. ചിലപ്പോൾ ഞാൻ വിചാരിക്കുന്നു, ഒരു വൈദ്യനടുത്ത് പോയപ്പോൾ വൈദ്യൻ പറഞ്ഞിരിക്കും ഇത്ര രൂപ മുടക്കിയാൽ ഞാൻ സൗഖ്യം വരുത്താം. മറ്റൊരു വൈദ്യനടുത്ത് പോയപ്പോൾ വൈദ്യൻ പറഞ്ഞിരിക്കും ഇത്ര രൂപ മുടക്കിയാൽ ഞാൻ സൗഖ്യം തരാം. മറ്റൊരു ഡോക്ടറെ അടുത്ത് പോയപ്പോൾ പറഞ്ഞിരിക്കും ഇത്ര രൂപ തന്നാൽ ഞാൻ സൗഖ്യം തരാം. അവൾ പല ഡോക്ടർമാരും പല വൈദ്യന്മാരെയും അവൾ കണ്ടിരുന്നു. ആരൊക്കെ കണ്ടിട്ടും അവൾക്ക് സൗഖ്യം വന്നില്ല. അവൾക്കിരുന്ന സകല സമ്പത്തും നഷ്ടപ്പെട്ടു എന്ന് ബൈബിൾ പറയുന്നു. അവൾക്കുണ്ടായിരുന്ന സമ്പത്തുകളെല്ലാം നഷ്ടപ്പെട്ടു. നഷ്ടപ്പെടാൻ ഒരു രോഗം, എല്ലാം നഷ്ടപ്പെട്ട് ഛിന്നാഭിന്നമാകാൻ ഒരു രോഗം. എന്താണ് രോഗത്തിന്റെ പേര്? തമിഴിലാണെങ്കിൽ പെരുമ്പാട്, മലയാളത്തിലാണെങ്കിൽ രക്തസ്രാവം. അവളുടെ സമ്പത്തെല്ലാം നഷ്ടമായി, ഒന്നുമില്ലാതെ പോകാൻ കാരണം ഒറ്റ രോഗം. പെരുമ്പാട് തമിഴ്, മലയാളത്തിലാണെങ്കിൽ രക്തസ്രാവം. എല്ലാം നഷ്ടമായില്ലേ? അതിൽ നിന്ന് മോചനം ഉണ്ടാവാൻ അവൾ കണ്ടെത്തിയ ഒറ്റ വഴി യേശുവിനെ മാത്രം. അതിൽ നിന്ന് അവൾക്ക് രക്ഷ പ്രാപിക്കാൻ കണ്ടെത്തിയ ഒരു വഴി യേശുവിനെ മാത്രം. ആ യേശുവിനെ അവൾ കണ്ടെത്തി. ഒരു പെരുമ്പാടുള്ള സ്ത്രീ സമൂഹത്തിന്റെ മധ്യയിൽ ഇറങ്ങാൻ പാടില്ല, അന്നത്തെ നിയമം. ഒരു രക്തസ്രാവക്കാരത്തിയ ഒരു സ്ത്രീ അന്നത്തെ നിയമപ്രകാരം ഹല്ലേലൂയ മനുഷ്യരുടെ ഇടയിൽ, യഹൂദരുടെ ഇടയിൽ ഇറങ്ങി നടക്കാൻ പാടില്ല.
കൂടെ അവൾ വിശ്വാസത്തോടുകൂടി യേശുവിനെ മുമ്പിൽ ചെന്ന് പറയുവാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് പ്രഹാലം ചെന്നെങ്കിലും വസ്ത്രത്തെ ഒന്ന് തൊട്ടാൽ മതി എന്ന് അവൾ കരുതി. ഓട്ടമാണ്, ഇപ്പൊ വൈദ്യനെ നോക്കിയുള്ള ഓട്ടമല്ല, ഡോക്ടറെ നോക്കിയുള്ള ഓട്ടമല്ല, ഇപ്പോഴത്തെ ഓട്ടം യേശുവിന്റെ വസ്ത്രത്തെ ഒന്ന് തൊട്ടാ മതി, യേശുവിന്റെ മനസ്സിനെ ഒന്ന് തൊട്ടാ മതി, അതിനായിട്ടുള്ള ഓട്ടമാ. ആ ഓട്ടത്തിൽ അവൾ ജയം കണ്ടു. ആമേൻ. ആ ഓട്ടത്തിൽ അവൾ ജയം കണ്ടു. അവൾ ചെന്ന് നോക്കിയപ്പോൾ ഫ്രണ്ടിൽ കൂടെ പോയാൽ ഇതാണ് സംഭവം എന്ന് പറയാൻ പറ്റത്തില്ല, പറഞ്ഞാൽ അവളെ ആലല പുറത്താക്കും. അതുകൊണ്ട് അവൾ പിറകാല ചെന്ന് വസ്ത്രത്തെ ഒന്ന് തൊട്ടു. വസ്ത്രത്തെ തൊട്ടപ്പോൾ അവളെ ബാധ മാറി എന്നാ പറയുന്നു ബൈബിൾ പറയുന്നു. ബാധ, എന്റെ പേരെന്തരാണ്, എന്താണ് അതിന്റെ പേര്? നമ്മൾ പറയുന്നു ഹല്ലേലൂയ ഇത് ഭയങ്കരമായ പ്രശ്നമാണെന്ന് നിങ്ങൾ പറയുന്നു. ഇതിന്റെ പേര് ബൈബിൾ പറയുന്നു ബാധ മാറി. ഒരു വലിയ ബാധയാണ്, സ്ത്രീകളുടെ ചോര കുടിക്കുന്ന ബാധ. ബൈബിൾ പറയുന്നു അത് ബാധ മാറി. അവൾ അപ്പോൾ തന്നെ അവളുടെ ശരീരത്തെ അനുഭവിക്കാൻ കഴിഞ്ഞു. യേശുവിനെ കാണുവാൻ, യേശുവിനെ മുമ്പിൽ ചെന്ന് പെടുവാൻ പറ്റാത്തത് കൊണ്ട് അവൾ വസ്ത്രത്തെങ്കിലും തൊട്ടാ മതി എന്നുള്ള ഒരു ചിന്തയിലേക്ക് ഓടി. ഇന്നും അനേകം പേരുടെ ജീവിതത്തിൽ പല വകയായ പുറത്തു പറയാൻ കഴിയാത്ത ചില രോഗബാധകൾ നിങ്ങളെ പിടിക്കപ്പെടുന്നുണ്ടെങ്കിൽ നീ മനസ്സിലാക്കിക്കൊള്ളണം. ഹല്ലേലൂയ, യേശുവിന്റെ പിന്നാലെ നിന്റെ ഹൃദയത്തെ തിരിക്കണം. തിരിച്ച് നീ ഓടിപ്പോകുന്നുണ്ടെങ്കിൽ അവന്റെ വസ്ത്രത്തെ നിനക്ക് തൊടുവാൻ കഴിയും. ശത്രു തോൽക്കും, നീ എനക്ക് അവിടെ ജയം നിശ്ചയം. അവൾ ജയിച്ചു. ജയിക്കുവാൻ കാരണം വൈദ്യന്മാരെയോ ഡോക്ടർമാരെയോ എല്ലാവരെയും കൈവിട്ടു. അവൾക്ക് സമ്പത്തില്ല. ഇനി ഒരു വൈദ്യനടുത്ത് പോയി ഇത്ര രൂപ തരാം, നീ എന്നെ സൗഖ്യമാക്കി താന്ന് പറയാൻ കൊടുക്കാൻ കാശില്ല. ഒരു ഡോക്ടർ അടുത്ത് പോയിട്ട് പറയാം, ഡോക്ടറെ ഇത്ര രൂപ നിനക്ക് തരാം, എന്റെ രോഗത്തെ മാറ്റി തരാൻ നിനക്ക് കഴിയുമോ? കാശില്ല. കാശില്ലാതെ വന്നപ്പോഴാ യേശുവിന്റെ അടുക്കൽ ഓടിയത്. ഒരു രോഗം ഒരു മനുഷ്യന്റെ ജീവിതത്തെ, സാമ്പത്തിക മേഖലയെ തകർക്കുന്നു. ഒറ്റ രോഗമാണ്, ബൈബിൾ പറയുന്നു അതൊരു ബാധയാണ്. ഈ ബാധ ഒരു മനുഷ്യന്റെ ജീവിതത്തെ തകർക്കുന്നു. ചിലർക്കാണെ വേറെ വെറൈറ്റിയായ ബാധകൾ പിടിക്കപ്പെടും, അതവരുടെ ജീവിതത്തെ ലോകം മുഴുവനും കിറക്കി എല്ലാം കൂടെ നശിപ്പിക്കും. അതൊരു ബാധ, മറ്റൊരു ബാധ. ഇങ്ങനെയുള്ള ബാധയിൽ നിന്ന് നാം വിടുതൽ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവഭക്തിയുള്ളവനായി, ഭക്തനായി നമ്മൾ തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായി ദൈവത്തിന്റെ അത്ഭുതം നമ്മൾ കാണും, ദൈവത്തിന്റെ അതിശയം നമ്മൾ കാണും. നമ്മൾ ഇഴഞ്ഞു പോകുന്ന വണ്ടിയായിട്ടല്ല, നമ്മുടെ ചക്രം സ്ട്രോങ് ആയി ഉരുളണം. ഇഴഞ്ഞു പോകുന്നവരായിട്ടല്ല, നമ്മുടെ ജീവിതം സ്ട്രോങ് ആയി പോകണം. നമ്മുടെ സാധാരണമായവരല്ല നമ്മൾ, ഹല്ലേലൂയ, പരാക്രമം ചെയ്യുന്നവരായി തീരും. അങ്ങനെ തീർന്നാൽ നിശ്ചയം നമുക്ക് വിരോധമായി എത്ര മന്ത്രവാദം എന്തെല്ലാം വന്നിരുന്നാലും ഒന്നും നടക്കുന്നു. ആമേൻ. എല്ലാം തകർന്നു പോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതിനകത്ത് വേറൊരു സംഭവം, ഒരു വചനത്തിൽ കിടപ്പുണ്ട്, അതൊക്കെ ഇന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയമല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് പലതും ചെയ്യാനുണ്ട് നമ്മളെ കുറിച്ച്. ആ ദൈവ സന്നിധിയിൽ ബൈബിൾ മടക്കം എഴുന്നേറ്റ് നിൽക്കാം. പ്രൈസ് ദി ലോർഡ്.
ദൈവത്തിന് മുഖ്യ മുത്തം കൊടുത്തു. ദൈവം നിങ്ങളെ ഉയർത്തു. നിശ്ചയം ദൈവം നിങ്ങളെ വെറുതെ വിടത്തില്ല. താങ്ക് യു ജീസസ്. നമ്മുടെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുവാൻ പോകുക. നമ്മുടെ കൈകളെയും ഒന്ന് ഉയർത്തി മനസ്സ്. Thank you, Jesus. Thank you, Master. വായികളെ തുറന്ന് കർത്താവേ, ഇതാ അടിയൻ നിന്റെ കരങ്ങളിൽ. അമർന്നിരുന്ന് അവരെ ദേവനെന്ന് അറിയോ. ഉയർന്നവർ, പെരിയവർ, ഉലകയെ ആൾവർ, അമർന്നിരുന്നവർ, പെരിയവൻ എന്റെ അറിവ്. നീ ദൈവസന്നിധി നിനക്കായി തുറന്നിരിക്കുന്നു. Amen.
തന്റെ കുഞ്ഞുങ്ങളെ തന്റെ കരങ്ങളിൽ ഇരുത്തി തന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചാട്ടെ, ആശീർവദിക്കും. ദൈവനാമ മഹത്വപ്പെടുവാൻ തക്കവണ്ണം തന്റെ മക്കളെ എടുത്ത് പ്രയോജനപ്പെടുത്തണം. തന്റെ കുഞ്ഞുങ്ങൾ ഒരു സ്ഥലത്തും തലകുനിയാതവൻ തന്റെ മക്കളെ എടുത്ത് പയൻപെടുത്തണം, ബലപ്പെടുത്തണം, ശക്തീകരിക്കണം, ആശീർവദിച്ച് അനുഗ്രഹിച്ചു. ദുഷ്ടൻ കുഞ്ഞുങ്ങളുടെ മേൽ കണ്ണുവയ്ക്കരുത്. ബാലിമ മക്കളെ നിന്റെ കരങ്ങളിൽ തരികയാണ്. ബാലിമ മക്കളുടെ മേൽ ദുഷ്ടന്റെ കണ്ണുകളെ തകർത്തു കളയാണ്. ബാലിമ മക്കളെ ശത്രു തുടരുന്നു. ദൈവിക ശക്തി തന്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെടണം. കർത്താവിന്റെ രക്തം കുഞ്ഞുങ്ങളുടെ മേൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. കർത്താവേ, കുടുംബനാഥന്മാർ നാദിമാരെ നിന്റെ കരങ്ങളെ ഏൽപ്പിക്കുക. എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ദൈവിക ശക്തി കൊണ്ട് കുഞ്ഞുങ്ങളെ നിറയ്ക്കണം. അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾ, ജോലികൾ, പഠിപ്പുകൾ എല്ലായിടങ്ങളിലും ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. ഇവിടെ അധ്വാനത്തിന്റെ ഫലം, കൃഷിയുടെ ഫലം എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. ഒരു നന്മയ്ക്കും കുറവില്ലാതെ വണ്ണം സകല കുറവുകളെ നിറവാക്കുന്ന ദൈവിക ശക്തി അധികമായി വെളിപ്പെടും. ദൈവമഹിമ അധികമായി വെളിപ്പെടട്ടെ. കഷ്ടപ്പെടുന്നവരുണ്ട്, ദാരിദ്ര്യത്തിൽ അനുഭവിക്കുന്നവരുണ്ട്. ഇവിടെ ദാരിദ്ര്യം, കഷ്ടപ്പാടുകൾ, പ്രതീക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങൾ നടക്കാതിരിക്കുന്നവരുണ്ട്. കർത്താവേ, ഇവിടെ ജീവിതങ്ങളെല്ലാം അവരുടെ പ്രതീക്ഷകൾക്ക് ഭംഗം വരാതെ വേണം കാത്തു സൂക്ഷിച്ച് പരിപാലിച്ചാട്ടെ. ദുഷ്ടൻ തന്റെ മക്കളെ വഞ്ചിക്കരുത്, വഞ്ചിക്കുവാൻ അനുവദിക്കരുത്. പരിശുദ്ധനായ ദൈവത്തിന്റെ കരം തന്റെ മക്കളുടെ മേൽ അധികമായി വെളിപ്പെടണം. ഇവിടെ എല്ലാ നന്മയിനാലും നിറയ്ക്കണം. സ്വർഗത്തിലെ അനുഗ്രഹം ഭൂമിയിന്റെ അനുഗ്രഹം കൊണ്ട് നിറച്ചാട്ടെ. യേശുവിന്റെ കരം കൂടെ ഇരുന്ന് പ്രവർത്തിക്കണം. ഇവിടെ യാത്രകളെല്ലാം അനുഗ്രഹമായി തീർക്കണം. കർത്താവെ, വാഹനമില്ലാത്ത മക്കളുണ്ട്. തന്റെ മക്കൾക്ക് വാഹനങ്ങളെ ദൈവം നൽകി തൃപ്തി വരുന്നു. ഒരനുഗ്രഹമായി തീർക്കട്ടെ. ഒരാഗ്രഹങ്ങൾ നിറവേറുവാൻ അത് ദൈവനാമത്തിനായി പ്രവർത്തിപ്പാൻ തക്കവണ്ണം തന്റെ മക്കളെ എടുത്ത് പ്രയോജനപ്പെടുത്തി. കർത്താവെ, മനസ്സുകളെ ചഞ്ചലിപ്പിക്കുന്ന ദുഷ്ടന്റെ ക്രിയകൾ, മനസ്സുകളെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് വലിച്ചുഴയ്ക്കുന്ന ദുഷ്ടന്റെ ക്രിയകൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തകർന്നു പോകണം. ഇനി കുഞ്ഞുങ്ങളെ ശത്രു വഞ്ചിക്കുന്നു. ദൈവഭക്തന്മാർ, ഭക്തിയുള്ളവനെ തനിക്കെന്ന് വേർതിരിച്ചിരിക്കുന്ന ഒരു ഭക്തന്മാരെയും പിശാച് വഞ്ചിക്കുന്നു. വഞ്ചിക്കുവാൻ നോക്കുന്ന പിശാചിന്റെ തലയെ തകർത്തുകൊണ്ട് ജയിക്കുന്നവരായി തീരുവാൻ ദൈവം ഇടവരുത്തുന്നു. തന്റെ മക്കളെ എടുത്ത് പ്രയോജനപ്പെടുക. തന്റെ കുഞ്ഞുങ്ങൾ ദേശത്തെ നന്മ അനുഭവിക്കട്ടെ. തന്റെ കുഞ്ഞുങ്ങൾ ദേശത്തിന് അനുഗ്രഹം പ്രാപിക്കട്ടെ. തന്റെ മക്കളെ എടുത്ത് പ്രയോജനപ്പെടുക. ഇവിടെ തൊഴിൽ മേഖല എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവിടെ കയ്യന്റെ പ്രയാസങ്ങൾ ഒന്നുപോലെ നഷ്ടപ്പെടാതെ വണ്ണം കാണണം. ദൈവിക സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. പിതാപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്റെ കുഞ്ഞുങ്ങളെ നിന്റെ കരങ്ങളിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കണ്ണു കരങ്ങൾ നിന്റെ കരം തന്റെ കുഞ്ഞുങ്ങളോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്നു. ആശീർവിച്ച് അനുഗ്രഹിച്ചു. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, എൻ മനമേ യഹോ വാഴ്ത്തുക. എന്റെ സർവാന്തര വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോ വാഴ്ത്തുക. അവൻ ചെയ്ത് സകല ഭാരം മറക്കരുത്. ആമേൻ. കർത്താവിന്റെ കൃപയും സമാധാനം സന്തോഷം ആണ്ടവരായി യേശു ക്രിസ്തുവിന്റെ വരവിലെയും പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം നമ്മുടെ കൂടെ നമ്മുടെ ഭവനത്തോടെ മക്കളോടും കൂടെ സദാകാലം ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ജയനന്ദ ദേവനെ കരങ്ങളെ തട്ടി ദേവനെ മഹത്വപ്പെടുത്തിയാട്ടെ. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.